ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് യൂണിറ്റിന്റെ രണ്ട് പിന്നെ പാർട്സ് ആണ് ഒരെണ്ണം തൊഴിൽ മാർക്കറ്റ് രണ്ടാമത്തേത് ലാൻഡ് മാർക്കറ്റ് കാരണം നമ്മൾക്ക് ഇനിയുണ്ട് നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ പേരില്ല അപ്പം അത് കാരണമാണ് ഇന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടെ വിപുലമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ ബേസ് ഇട്ട് തന്നുകഴിഞ്ഞു സോ വി ആർ ഗോയിങ് സ്ട്രെയിറ്റ് എന്താണ് ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ജോലിക്ക് പോണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അതാണ് ഒരു ഇക്കോണമിയുടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോയ്സ് ഓഫ് വർക്ക് ഞാൻ വർക്ക് ചോയ്സ് ചെയ്യണോ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ലിസർ ചൂസ് ചെയ്യണോ ചിലവരുണ്ട് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചയാൾ കഴിഞ്ഞട്ടെ ഇനി സൂചിക്കാം എന്നിട്ട് നമുക്ക് വേറെ ജോലിക്ക് പോകാം ചിലവര് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലിക്ക് പോകും അപ്പൊ ലോ വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഈ ലേബറിൽ പിന്നെ ലേബർ ഘടകത്തിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ഇൻപുട്ട് വിൽ ആഡ് എ സ്മോളർ ആൻഡ് സ്മോളർ തൊഴിലാളികളുടെ എണ്ണം കൂടുന്തോറും ഇൻഫ്രാസ്ട്രക്ചർ മെഷീൻസ് ക്യാപിറ്റൽ ഇതെല്ലാം വർദ്ധിപ്പിക്കാതെ തൊഴിലാളികളുടെ എണ്ണം കൂടുന്തോറും എന്തു ചെയ്യും ആ ഓരോരുത്തരുടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അതായത് നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പോവുകയും ചെയ്യാം എന്താണ് ലേബർ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പനികള് ഉൽപാദകര് അവര് എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികളെ തൊഴിലെടുക്കുന്നത് കാരണം അവർക്ക് സാധന സേവനങ്ങൾ ഉൽപാദിപ്പിക്കണം അത് വിപണിയിൽ എത്തിക്കണം നല്ല വിലക്ക് വിൽക്കണം അങ്ങനെ പരമാവധി ലാഭം അവർക്ക് കൊയ്യം വേണം നമുക്കറിയാം ഹൗസ് ഹോൾഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് ലേബർ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് അതിനു വേണ്ടി ഒരാൾ ഒരാൾ ലേബർ സപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊഴിൽ സ്വീകരിക്കുമ്പോൾ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുമ്പോൾ അയാൾക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് അയാൾക്ക് കിട്ടുന്ന വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ലേബർ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഇറ്റ് റിഫേഴ്സ് ടു ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ ഇൻ വിച്ച് ദ ഇത് പറഞ്ഞു കഴിഞ്ഞ് തൊഴിലാളികൾ സപ്ലൈ ചെയ്യും തൊഴിൽ സപ്ലൈ ചെയ്യും എംപ്ലോയേഴ്സ് അത് ഡിമാൻഡ് ചെയ്യും പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകര് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ് തൊഴിൽ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ മറിച്ച് ജനങ്ങൾ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ലേബർ ലേബർ മാർക്കറ്റ് റിഫേഴ്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ വിച്ച് എംപ്ലോയീസ് തൊഴിലാളികൾ അവരുടെ തൊഴിൽ കൊടുക്കും പിന്നെ ഡിമാൻഡ് ചെയ്യുന്ന ആരാണ് ഇറ്റ് ഈസ് ദ എംപ്ലോയേഴ്സ് അത് സപ്ലൈ ചെയ്ത് പിന്നെ അത് ഡിമാൻഡ് ചെയ്യും ഇവരെ ഡിമാൻഡ് ചെയ്യുന്ന ഈ പിന്നെ ഉൽപാദന ഘടകം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പിന്നെ വസ്തുക്കളും സേവനങ്ങളും എല്ലാം അവർക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും അത് അപ്പൊ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറയണേ വേജസ് ആണ് ഒരു പ്ര കിട്ടുന്ന പ്രൈസ് വേതനം അതെ അതെ വേജസ് ആണ് കാരണം ആ വേജസ് കിട്ടുന്ന കാരണമാണ് അവരുടെ കുടുംബം നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് പക്ഷേ ഈ കുടുംബം നടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുമ്പോൾ ഒരു കമ്പനി ഏത് കമ്പനിയാണ് തൊഴിലാളികൾ എടുത്ത് അവർ തൊഴിലിനെടുത്ത് വേതനം കൊടുക്കുന്നത് അത് അവർ ഉത്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ കോസ്റ്റും അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും ഫോർ ദ ഗവൺമെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് കാൻ എക്സർഡ് ഇൻഫ്ലുവൻസ് ഓൺ ദി വേജ് ലെവൽസ് ഇപ്പൊ വേജ് ലെവൽസ് കുറവാണ് ഏതെങ്കിലും കമ്പനി വലിയ വലിയ കമ്പനികളിൽ ചെന്നോ ഇന്ന് ഇവിടുത്തെ ഇതാണ് അതായത് മിനിമം വേജ് ഇപ്പൊ പറയും നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപ പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് കോൺട്രാക്ടേഴ്സ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കാട്ടിയൊക്കെ കൂടുതലായിരിക്കും ബട്ട് യു ആർ അഷുവേർഡ് ഓഫ് ദീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഞാനൊന്നും വർക്ക് ചെയ്യാൻ തയ്യാറില്ല അല്ലെങ്കിൽ ആയിരം വേണം എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വേണം ഒരു കാർപ്പൻറ്റർ വന്നെങ്കിൽ ഒരു മേയ്സൺ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പെയിന്റർ വന്നെങ്കിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം പക്ഷെ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേജിന് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറില്ല അപ്പോളാണ് ട്രേഡ് യൂണിയനുകൾ അതിനകത്ത് ഇടപെടുന്നത് സ്വിഗ്ഗി എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഫുഡ് സപ്ലൈ ജനറൽ സ്വിഗ്ഗി അവർക്ക് വേതനം പോരാ ഓൺ സ്ട്രൈക്ക് ദ ഇന്ററാക്ഷൻ ബിട്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അതാണ് യഥാർത്ഥത്തിൽ ദ ഇൻഫ്ലുവൻസസ് ദേഴ്സ് ദ എംപ്ലോയീസ് വർക്ക് ആൻഡ് ദ കോമ്പൻസേഷൻ എന്തുമാത്രം തൊഴിലാളികൾ കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് അതനുസരിച്ച് വേതനം കൂടുകയും ചെയ്യും അവർക്ക് കോമ്പൻസേഷൻ അതനുസരിച്ച് കൂടും റിസീവ് ഇൻ ദ ഫോം ഓഫ് വൈദ്യസാരികൾ പിന്നെ കാഷ്വൽ ലൈബ്രറേഴ്സ് ഡേ ടു ഡേ ലൈബ്രേഴ്സ് ആണെങ്കിൽ അവർക്ക് വേജസ് കിട്ടും അല്ലെ മറ്റവർക്ക് സാലറി കിട്ടും അതർ പേക്സ് ബെനിഫിറ്റ് വേറൊരു പേരാണ് അതർ പേക്സ് എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നമുക്കറിയാം രണ്ട് സ്ട്രക്ചേഴ്സ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഉണ്ട് ഇമ്പർഫെക്ട് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റുണ്ട് െ ഇമ്പർഫക്ട് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്ന് ഡിമാൻഡ് ഫോർ ലേബർ ഡിപെൻഡ്സ് ഔട്ട്പുട്ട് അപ്പോ ഒരു തൊഴിലാളിക്ക് എന്തുമാത്രം വേതനം കൊടുക്കുന്നതും അത് ആ തൊഴിലാളി ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് എന്തുമാത്രം അവർക്ക് അത് വിറ്റ് പൈസ ആക്കാൻ പറ്റും ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഒരിക്കലും തൊഴിലാളിക്ക് കൊടുക്കുന്ന വേതനത്തെക്കാട്ടും കുറവാണ് അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയാണെങ്കിൽ നോ ബഡി വിൽ എംപ്ലോയ് ലൈബാർ ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം മോർ പ്രൊഡക്റ്റീവ് ദ വർക്കേഴ്സ് ആർ ദ മോർ വാല്യൂ ഓഫ് ദ അപ്പൊ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഹൈലി ടെക്നോളജിക്കലി നോളജ് അല്ല കുറെ തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക്

ഓക്കെ പേര് എട്ട് മെഷീനുകള് കാരണം എട്ട് മെഷീൻ മതി പേര് തയ്ക്കും ഒരാൾ വെട്ടിക്കൊടുക്കും ഒരാള് ബട്ടൺ ഒക്കെ തയ്ക്കും മറ്റ് എല്ലാരും ടോട്ടലി എൻ എൻഗേജ് ആണ് മറിച്ച് ഒരു രണ്ടുപേരെയും കൂടി തൊഴിലൊക്കെ തൊഴിലിനടുക്കണേ മെഷീൻറെ എണ്ണം കൂടാതെ രണ്ടുപേരെയും കൂടി തൊഴിലിനടുത്തണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഔട്ട്പുട്ടിൽ വർധനവുണ്ടാവൂല കാരണം എന്താണ് നമ്പർ മറ്റ് ഘടകങ്ങളിൽ വ്യത്യാസം വരുത്താതെ ഏതെങ്കിലും ഒരു ഫാക്ടറി ലേബർ മാത്രം വ്യത്യാസം പരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം പിന്നെ സാവധാനം 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 കുറഞ്ഞു വരികയും ചെയ്യും ദ വാല്യൂ ഓഫ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് വർക്കേഴ്സ് അതാണ് ഒരു വർക്കറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ആ വർക്കറിന്റെ ആ വർക്കറിന്റെ എന്ന് പറഞ്ഞു മാർജിനൽ പ്രൊഡക്റ്റ് എന്തുമാത്രം എന്ത് സാധനമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് ഉത്പാദിപ്പിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വാല്യൂ അദ്ദേഹത്തിന് കൊടുക്കുന്ന വേജേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ പ്രൈസ് ഓഫ് ദി ഔട്ട് പുട്ട് ഒരു ദിവസം പത്തെണ്ണ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഐ എൻജി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ സോറി അമ്പത് സോറി ഇത് തെറ്റിപ്പോയി ഒരു ദിവസം അദ്ദേഹം പത്തെണ്ണവൽപാദിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇരുപത് രക്ഷാണ് അദ്ദേഹത്തിന് പിന്നെ ആ വസ്തുവിന് അവര് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് ഇന്റു പത്ത് എത്രയാണ് രൂപ അപ്പൊ ഒരു തൊഴിലാളിയുടെ പ്രൊഡക്ഷന്റെ വാല്യൂ മാർജിനൽ പ്രൊഡക്റ്റും അദ്ദേഹം ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് കിട്ടുന്ന പ്രതിഫലവും തമ്മിൽ ഏകദേശം ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ഉൽപാദകന് നഷ്ടം സംഭവിക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട് പുട്ട് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓക്കെ പതിനഞ്ച് ലെറ്റർ സപ്പോസ് ദാറ്റ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ട്വന്റി അത് മാത്രമല്ല ഒരാൾക്ക് ഒരു മാസം കൊടുക്കുന്ന ശമ്പളവും ഇരുപതിനായിരം രൂപയ്ക്ക ഒരു പ്രൈസ് ഒരു ഉൽപ്പന്നത്തിന്റെ വില ഇരുപത് ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കുന്ന വിലയുടെ പിന്നെ വേതനം ഇരുപതിനായിരം രൂപ പിന്നെ ഒരു മാസം കൊടുക്കുന്ന വേതനം ഇരുപതിനായിരം രൂപയ്ക്കുക അതുകൊണ്ടാണ് നോക്കിക്ക ഒരു കമ്പ്യൂട്ടർ ഒരു ആള് ഉൽപാദിപ്പിക്കുന്നത് പതിനഞ്ച് കമ്പ്യൂട്ടർ മാർജിനൽ പ്രൊഡക്റ്റ് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ഇരുപത് പതിനഞ്ച് ഇൻഡു പ്രൈസ് ഇരുപതിനായിരം രൂപ പതിനഞ്ച് ഇരുപത് മൂന്ന് ലക്ഷം രണ്ടാമത്തെ ഇരുപത്തെട്ട് ഉൽപ്പാദിപ്പിക്കുന്നു പതിമൂന്നാണ് മാർജിനൽ പ്രൊഡക്റ്റ് പതിമൂന്ന് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഏഹ് ഇറ്റ് ഈസ് പതിനഞ്ച് ഇരുപത്തെട്ട് മൈനസ് പതിനഞ്ച് എത്രയാണ് പതിമൂന്നാണ് പതിമൂന്ന് ഇൻറ്റു മാസത്തിന്റെ അതിന്റെ പ്രൊഡക്റ്റിന്റെ പൈസ ഇൻറ്റു ട്വന്റി തൗസൻഡ് ദാറ്റ് ഈസ് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്നാമത്തെ എടുത്തോ ബാക്കി ഉദാഹരണം ഞാൻ പറഞ്ഞു തരൂല്ല മൂന്നാമത്തെ നോക്കിക്കോ മുപ്പത്തി ഒമ്പത് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എത്രയാണ് പതിനൊന്നാണ് മാർജിനൽ പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റിന് അവർക്ക് കിട്ടുന്ന പ്രൈസ് കൊണ്ട് അതിന് കിട്ടുന്ന പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോൾ നമ്മളുടെ ഇമാജിനറി ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഞാൻ ബാക്കി പറയുന്നില്ല ശ്രദ്ധിച്ചോളണം നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ള പ്രൊഡ്യൂസർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ട് തൊഴിലാളികളെ മാത്രമേ അദ്ദേഹം എടുക്കുകയുള്ളൂ കാരണം എന്താ രണ്ട് തൊഴിലാളികളിൽ നിന്ന് രണ്ട് തൊഴിലാളികളെ വെച്ച് കമ്പ്യൂട്ടർ ഇരുപത്തെട്ട് കമ്പ്യൂട്ടർ ഉൽപാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് മനസ്സിലായോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് നേരെ മറിച്ച് ഇരുപതിനായിരം രൂപയാണ് ഒരാൾക്ക് ഒരു മാസം ശമ്പളം കൊടുക്കേണ്ടത് ഇരുപതിനായിരം രൂപയാണ് ഒരാൾക്ക് ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് അപ്പൊ പന്തി രണ്ട് എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറ് അയാൾക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ശമ്പളമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇരുപതിനായിരം വെച്ച് പന്ത്രണ്ട് മാസം പന്തി രണ്ട് ഇരുപത്തിനാല് അപ്പൊ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ മനസ്സിലായോ ഇവിടെ പ്രൊഡ്യൂസറിന് രണ്ടാളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം അവർക്ക് ഇരുപതിനായിരം രൂപ അവർക്ക് പിന്നെ അതിൽ നിന്ന് ലാഭം കിട്ടും മൂന്നാമത്തെ എടുത്തോ മുപ്പത്തൊമ്പത് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓക്കെ പതിനൊന്ന് മാർജിനോഡക്ട് പതിനൊന്നാണ് ശ്രദ്ധിച്ചോളണം പതിനൊന്നു ഇരുപത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർക്ക് വരുമാനം കിട്ടുന്നത് നേരെ മറിച്ച് നഷ്ടമാണ് ഇവിടെ മൂന്നാമത്തെ ആളെടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ് കാരണം എന്താണ് മിനിമം അയാൾക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കണം ഒരു മാസം ഇരുപതിനായിരം രൂപ പന്ത്രണ്ട് മാസം ഉണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കണം അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ ആളെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പിന്നെ വർഷം അദ്ദേഹത്തിന് ഇരുപതിനായിരം രൂപ വെച്ചുകൊണ്ട് അവർക്ക് നഷ്ടം വരികയും ചെയ്യും അതുപോലെ തന്നെ കണക്കൂട്ടി എടുത്തുകൊടുക്കുക ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അവിടെ ഒരു ഡയഗ്രാം ഉണ്ടായ ഡയോഗ്രാം ഇറ്റ് ഷോയിങ് ഡൗൺ വേർഡ് സ്ലോപ്പിംഗ് നമുക്കറിയാം ഡിമാൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് മാർജിനൽ റവന്യൂ കർവ് ഇറ്റ് ഈസ് എ ഡൗൺ വേൾഡ് ഫോർ കർവ് ഫ്രോം ലെഫ്റ്റ് റൈറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡിമാൻഡ് കർവ് ഇനി അവിടെ ആ ഡയഗ്രാം എടുക്കാൻ പറ്റില്ല ഫോർ ലേബർ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ദ ദ പ്രൈസ് ഓഫ് കമ്പനീസ് പ്രൊഡക്റ്റ് ഉൽപാദനത്തിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ച് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലാളികളുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും ലേറ്റസ്റ്റ് ടെക്നോളജി മേടിപ്പിക്കും മേടിക്കും അതനുസരിച്ച് തൊഴിലാളികളുടെ സ്കില് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് വെച്ച് തൊഴിലാളികളുടെ പിന്നെ കോൺട്രിബ്യൂഷൻ സംഭാവന വർദ്ധിക്കും ഈ രണ്ട് കേസില് മാത്രമേ ഫാക്ടേഴ്സ് അഫക്ടി ഡിമാൻഡ് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ വാല്യൂ ഓഫ് മാർജിനൽ ഔട്ട് പുട്ട് ആൻഡ് ഡിസിഷൻ നോട്ട് ടു ഹയർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാസത്തിൽ കിട്ടുന്ന വരുമാനം ഇരുപതിനായിരം കൊടുക്കുന്ന ശമ്പളം ഇരുപതിനായിരം രൂപ തന്നെ പക്ഷേ സാധനങ്ങളുടെ വില മുപ്പതിനായിരം ആയിട്ട് ഒരു വസ്തുവിന്റെ വില മുപ്പതിനായിരമായിട്ട് അവർ വർദ്ധിച്ചിട്ടുണ്ട് പറയാണ് അപ്പൊ ഒരെണ്ണം ഉത്പാദിപ്പിക്കുമ്പോൾ പതിനഞ്ച് കമ്പ്യൂട്ടർ ഉത്പാദിപ്പിക്കുന്നു പതിനഞ്ച് മാർജിനൽ പ്രൊഡക്റ്റ് മുപ്പതിനായിരം രൂപയാണ് പതിനഞ്ച് ഇന്റ് മൂന്ന് നാല്പത്തി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അവിടെ വരുന്നത് കാരണം എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് ഇപ്പൊ പ്രൈസ് സ്കില്ലൊക്കെ ഉപയോഗിച്ചു കൊണ്ട് പ്രൊഡക്ടിവിറ്റി ഉത്പാദിപ്പിച്ചു പ്രൈസ് അതനുസരിച്ച് വർദ്ധിപ്പിച്ചു അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് അതനുസരിച്ച് മുപ്പതിനായിരം ഇന്റു പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് രണ്ടാമത്തേത് ഇരുപത്തെട്ട് പിന്നെ പതിമൂന്ന് ഇന്റു എത്രയാണ് മുപ്പത് മുപ്പത്തി ഒമ്പത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് മുപ്പത്തി ഒമ്പത് ഇന്റു പതിനൊന്ന് എത്രയാണ് മുപ്പത്തിമൂ പതിനൊന്ന് ഇന്റു മുപ്പത് മുപ്പത്തി മൂവായിരം രൂപ നാല് നാല്പത്തി ഏഴ് ഇന്റു ഇരു എട്ട് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ അഞ്ച് അമ്പത്തിരണ്ട് അഞ്ച് മാർജിനൽ പ്രൊഡക്ട് അഞ്ചാണ് അഞ്ച് ഇന്റു മുപ്പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ആ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ശ്രദ്ധിക്കുക അവിടെ നിർത്തുക ഇവിടെ എവിടെ വെച്ച് നിർത്തും ഓക്കെ നാലാമത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നവരെയും പ്രൊഡ്യൂസർ സന്തോഷമാണ് കാരണം എന്താണ് ജോലി ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഓരോരുത്തർട്രിബ്യൂഷൻ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് അവർക്ക് കൊടുക്കുന്ന വേതനം പന്ത്രണ്ട് ഇന്റു രണ്ട് ഇരുപത്തിനാലായിരം അഞ്ചാമത്തെ ഒരാൾ എടുക്കുന്നതാണ് അവിടെ നഷ്ടമാണ് കാരണം രണ്ടു ലക്ഷത്തി ഇത് രണ്ട് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ വേതനമായിട്ട് കൊടുക്കണം നേരെ മറിച്ച് അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ ദാറ്റ് മീൻസ് ഒരു വർഷം ആ തൊഴിലാളിയിൽ നിന്ന് നഷ്ടം അവർക്ക് എത്രയാണ് തൊണ്ണൂറായിരം രൂപ നഷ്ടമാണ് ബാക്കിയുള്ളത് കണ്ടുകൊള്ളുക ഇംപ്രൂവ്മെന്റ് ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ ഇവിടെ വീണ്ടും തിരിച്ച് നമ്മള് പഴയയിലോട്ട് പോണു പ്രൊഡക്റ്റ് ഇരുപതിനായിരം രൂപ ഓക്കെ തൊഴിൽ കൊടുക്കുന്ന തൊഴിലാളിക്ക് കൊടുക്കുന്ന മാസ വേതനം ഇരുപതിനായിരം രൂപ രണ്ടും ആദ്യത്തെ പോലെ തന്നെ ഇരുപത് അപ്പൊ നോക്കിക്കൽ പ്രൊഡക്റ്റ് രണ്ടാമത്തേത് നാൽപ്പത്തി എട്ട് ഇരുപത്തി മൂന്ന് ഇന്റു ഇരുപതിനായിരം നാല് നാല് ലക്ഷത്തി അറുപത് മൂന്നാമത്തത് ഇരുപത് ഇരുപത് ഇന്റു ഇരുപത് നാല് ലക്ഷം നാലാമത്തത് പതിനാറ് മാർജിനൽ പ്രൊഡക്റ്റ് പതിനാറ് പതിനാറ് ഇന്റു രണ്ട് മുപ്പത്തി രണ്ട് അഞ്ചാമത്തത് എത്രയാണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത് ആറാമത്തേത് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റി അഞ്ച് പക്ഷെ മാർജിനൽ പ്രൊഡക്റ്റ് ഒമ്പതാണ് കിട്ടുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് അപ്പോൾ നാലാമത്തത് വരെയും അതൊക്കെ കിട്ടുന്നത് ഭയങ്കര ലാഭം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കൊടുക്കേണ്ടത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമേ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോ എൺപതിനായിരം രൂപ ഒരു വർഷം തൊഴിലാളിയിൽ നിന്ന് അദ്ദേഹത്തിന് ലാഭം കിട്ടും അഞ്ചാമത്തെ എടുത്ത് നോക്കിയേ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ വരുമാനവും രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ചെലവുമായിട്ട് വരും അപ്പോ ലാഭവുമില്ല നഷ്ടവുമില്ല റെഡി ടു എംപ്ലോയ്

And if the the productivity of labor increases, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും എംപ്ലോയ്മെന്റ് മൂന്ന് സ്റ്റേജിലും എംപ്ലോയ്മെന്റ് കൂടും എന്താണ് വേജ് റേറ്റ് കുറയുമ്പോൾ എംപ്ലോയീസ് കൂടുതലാളുകൾ തൊഴിലിനെടുക്കും എംപ്ലോയേസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും പ്രൈസ് വർദ്ധിപ്പിക്കും പിന്നെ പ്രൊഡക്ടിന്റെ പ്രൈസ് വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് കൂടും േബർ തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് അതനുസരിച്ച് കൂടും ഗിവൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് വാല്യൂ ഓഫ് ഓഫ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ലേബർ പ്രൈസസ് ഡിമാൻഡ് കണ്ട് അടുത്തത് സപ്ലൈ ഓഫ് ലേബർ ഇനി ഞാൻ ജോലി ചെയ്യണോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ലേബർ മാർക്കറ്റിൽ എന്റെ തൊഴിൽ ഞാൻ സപ്ലൈ ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വിൽ ഇറ്റ്സ് ബിറ്റ്വീൻ എന്താണ് കൺസംഷൻ ആൻഡ് ലിഷ തൊഴിലാളികൾ അല്ല വലിയ വലിയ സി ടി അതുപോലെ തന്നെ കമ്പനികൾ ചെല്ലുമ്പോൾ തൊഴിലാളി മാനേജ്മെന്റിന് ഓവർ ടൈം കൊടുക്കൂല അവർ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തിട്ടെങ്കിൽ പെയ്ഡ് എനിക്ക് പഠിച്ച് തൊഴിലാളികൾക്ക് മിക്ക ദിവസവും കൊച്ചിൻ ഷിപ്പാർഡ് ഈ എഫ് എസ് സി റ്റി ഇവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കെല്ലാം മിക്ക ദിവസവും ഓവർ ടൈം കിട്ടും അപ്പൊ അവർ ഒരു ദിവസം ജോലിക്ക് കയറുമ്പോ അവർക്ക് ഒരു ദിവസം എട്ട് മണിക്കൂർ ഓവർ ടൈം നിന്നിട്ടുണ്ടെങ്കിൽ ഓവർടൈം നിൽക്കുമ്പോൾ ഡബിൾ ചാർജ് ആണ് അപ്പൊ എട്ട് മണി തൊട്ട് നാല് വരെ സാധാരണ ഒരു അതിനുശേഷം പിന്നെ നാല് മണി തോട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾ എട്ട് മണിക്കൂർ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ആ എട്ട് മണിക്കൂറിൻ്റെ ഡബിൾ കിട്ടും ഇപ്പൊ ഒരാള് എട്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ വേതനമായിട്ടാണ് അവര് പുറത്തിറങ്ങുന്നത് മനസ്സിലായോ പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ ആള് പറയും മതി ഞാനോ ഓട്ടം നിൽക്കുന്നില്ല എന്നെ കൊണ്ട് പറ്റും എനിക്ക് വീട്ടിൽ പോയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണം കുറച്ചു നേരം ടി വി കാണണം വേൾഡ് കപ്പ് നടക്കുന്നതാണ് എനിക്ക് വേണ്ട കുഴപ്പമില്ല ഐ എം നോട്ട് വില്ലിംഗ് ടു വർക്ക് അപ്പൊ കൂടുതൽ സമയം വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ലിസ്റ്റഡ് ടൈം എൻജോയ് ചെയ്യണോ എന്നുള്ളത് ഒരു പിന്നെ ജോലിക്കാരന്റെ ഓപ്ഷൻ ആണ്

അഡീഷണൽ ഇൻകം കിട്ടും അപ്പോ അദ്ദേഹത്തിന് കൂടുതലായിട്ട് സാധന സേവനങ്ങൾ കൂടുതലായിട്ട് മേടിക്കുകയും ചെയ്യാം ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ബൈ വർക്കിംഗ് ലെസ് ആൻഡ് അപ് സം എ കൺസംഷൻസ് അപ്പോൾ കുറച്ച് കുറച്ച് സമയം ഞാൻ വർക്ക് ചെയ്യുന്നുള്ളു അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ടൈം കൂട്ടുകയും ചെയ്യാം ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വർക്ക് റിയൽ വേജ് റേറ്റ് ഈ സപ്ലൈ ഓഫ് വർക്കർ സപ്ലൈ ഓഫ് ലൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേറ്റിൽ ഒരാൾ എന്തുമാത്രമായിട്ട് അദ്ദേഹം ജോലി ചെയ്യാനായിട്ട് ബില്ലിങ് ആണോ എത്ര ആളുകൾ ജോലി ചെയ്യാൻ ബില്ലിങ് ആണ് അതിനെയാണ് നമ്മൾ പറയുന്നത് സപ്ലൈ ഓഫ് ലേബർ ഞാൻ ഇവിടെ പറഞ്ഞു ബാക്ക്വേർഡ് ബെൻഡിങ് കാർ എന്നാൽ ഞാൻ പറഞ്ഞു അല്ലേ കുറെ ആളുകൾ ആദ്യമൊക്കെ ജോലി കിട്ടുമ്പോൾ ശമ്പളം കുറവുള്ള സമയത്ത് ഒരു കണ്ണിനി ചിലവർ നാലു മണി തൊട്ട് അല്ലെങ്കിൽ മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ചെറിയ കടകളിലൊക്കെ എഴുതാൻ പോകും ഇതാണ് കിട്ടുന്ന വരുമാനം കൊണ്ട് ദേ ഇറ്റ് ദേ വെരി ഡിഫിക്കൽ ടു ദ ഡിഫിക്കൾട്ടും കുടുംബം നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല പാലിന്റെ കാശി പേപ്പറിന്റെ കാശ് കേബിളിന്റെ കാശി പിന്നെ മൊബൈൽ റീചാർജ് ഇപ്പൊ വെറും അല്ല നാലെണ്ണം ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ ഒരു വീട്ടിൽ നാലെണ്ണം ഉള്ളത് അച്ഛനും അമ്മയും രണ്ടാം മൂന്നാം പിള്ളേരുടെ ഓരോരുത്തർക്കും ഒരേ കമ്പ്യൂട്ടർ ഓരോ പിന്നെ മൊബൈൽ വേണം ഇതൊക്കെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സാധന സേവനങ്ങളുടെ വില ഗണ്യമായിട്ട് കയറി പോകണം പാലിന്റെ കാശ് അതൊക്കെ കയറിപ്പോ മാസം തന്നെ ആറും രൂപയാണ് പാലിന്റെ കാശ് കൂടിയത് അല്ലേ ഇതെല്ലാം കയറി പോകുമ്പോ ചെപ്പോ അവര് എക്സ്ട്രാ വർക്ക് ചെയ്യും നേരെ മറിച്ച് ഹയർ ലെവലില് ചെല്ലുമ്പോൾ ശമ്പളം ഗണ്യമായിട്ട് വർദ്ധിക്കുമ്പോ അവരെന്ത് ചെയ്യും ഓക്കെ മതി ഇത്രയും ആളുകൾ നല്ല ശമ്പളം മേടിച്ചുകൊണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഇങ്ങോട്ട് കോരിയാണ് മതി ഐ ഹാവ് ഞാൻ ആവശ്യത്തിന് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് എന്റെ ജീവിതകാലം ജീവിക്കാൻ ദേ വിൽ മോർ ദാൻ ദ ഓഫ് വർക്ക് ഫോർ ആയിരിക്കും ഇതാണ് മക്കൾക്ക് ഇവിടം വരെ അവേഴ്സ് ഓഫ് ലിഷർ കൂടി വരികയാണ് അവേഴ്സ് ഓഫ് വർക്ക് ഇവിടെ വന്നതിന് ശേഷം അവേഴ്സ് ഓഫ് ലിഷർ ഗണ്യമായിട്ട് അപ്പൊ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപെൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻ ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ദ യങ് ബിലോ തേർട്ടി ഫൈവ് ഇയർ ഹ്യൂജ് ആൻഡ് ലാർജ് അത് നമുക്കൊരു അഡ്വാൻറ്റേജ് നമുക്കൊരു നേട്ടമാണ് പക്ഷെ നേട്ടം നമ്മൾ ആ സമയത്ത് നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ആളുകളൊക്കെ പൈസ അപ്പൊ പിന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പിന്നെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഡിമാൻഡ് ഡിമാൻഡ് വരുന്നത് അപ്പോ അപ്പൊ സപ്ലൈ ഓഫ് ലേബർ ഇറ്റ് വിൽ ഫാക്ടേഴ്സ് ഒന്ന് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അല്ലേ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ എൽഡേഴ്സ് ആണ് ഉള്ളത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ് അപ്പൊ ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ പല പല കാര്യങ്ങൾക്കും ആശ്രയിച്ചിരിക്കും ഒന്ന് ഡൊമസ്റ്റിക് ബർത്ത് റേറ്റ് ഇമിഗ്രേഷൻ എത്ര ആളുകൾ പോകാൻ റെഡിയാണ്

ചിലർ പിന്നെ പി എച്ച് ഡി പോകണം ഡോക്ടറേറ്റ് പോകണം അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം ഇവിടെ പോണം എന്നൊക്കെ പറയുമ്പോൾ തൊഴിൽ എൻട്രി ചെയ്യുന്ന സമയം പിന്നെ ഡിലേ ചെയ്തിട്ട് ആൻഡ് 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 ദ ദ ഏജസ് അറ്റ് വിച്ച് നോർമലി ഡിമാൻഡ് ഡിമാൻഡ് ഫോർ ലേബർ എ എ വിൽ ബി പോണസ്റ്റ് സാധാരണ ഒരു ഡിമാൻഡ് ഫോർ ലേബർ വേജ് റേറ്റ് കൂടുതലാണെങ്കിൽ കുറച്ച് ആളുകൾ

ഇതുപോലത്തെ സാധനങ്ങൾ ഗണ്യമായിട്ട് വരുമ്പോൾ ആളുകൾക്ക് വില കുറച്ച് കൊടുത്താലേ മേടിക്കുകയുള്ളു അപ്പോ ഇറ്റ് ബി ഇറ്റ് വിൽ ബി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ ഓഫ് എ പ്രൊഡക്റ്റ് ബൈ എ മൊണോപോളി ഫാം ഡിമാൻഡ് ഇത് പത്ത് രൂപയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കെയർ പത്ത് രൂപയുള്ളപ്പോൾ ഒരെണ്ണം മേടിക്കുന്നു ടോട്ടൽ റവന്യൂ പത്ത് മാർജിനൽ റവന്യൂ പത്ത് നോക്കിയ ഒമ്പത് രൂപയുള്ളപ്പോൾ രണ്ടെണ്ണം മേടിക്കുന്നു മാർജി ടോട്ടൽ റവന്യൂ പതിനെട്ട് മാർജിനൽ റവന്യൂ പതിനെട്ട് മൈനസ് പത്ത് എട്ട് എട്ടെണ്ണം എട്ട് രൂപയുള്ളപ്പോൾ മൂന്നെണ്ണം മേടിക്കുന്നു മനസ്സിലായോ ടോട്ടൽ റവന്യൂ മൂന്നൂറ്റി ഇരുപത്തിനാല് പിന്നെ മാർജിനൽ റവന്യൂ ഇരുപത്തിനാല് മൈനസ് എട്ട് ആറ് നോക്കി ഇൻ ഗോസ് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ് പ്രൈസസ് കുറയുന്ന അനുസരിച്ച് എന്ത് കഴിയും ഡിമാൻഡ് അതനുസരിച്ച് കൂടും പ്രൈസസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് അതനുസരിച്ച് കുറയുകയും ചെയ്യും ടോട്ടൽ റവന്യൂ അതനുസരിച്ച് തന്നെ ഒരു പരിധി വരെയും എത്തും അഞ്ചും ആറും അഞ്ചും ടോട്ടൽ റവന്യൂ ഇറ്റ് മീൻസ് കോൺസ്റ്റന്റ് ഇൻക്രീസിംഗ് റിട്ടേൺസ് കോൺസ്റ്റന്റ് മൂന്നാമത്തത് ടോട്ടൽ റവന്യൂ ട്വന്റി ഫോർ നാലാമത്തത് എന്താണ് ടോട്ടൽ റവന്യൂ പതിനെട്ട് അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ ഓഫ് എ മൊണോപോളിറ്റിക് ഫോം ഇറ്റ് ഈസ് ലോപ്പിംഗ് ഡൗൺവേർഡ് ഓക്കെ In competitive conditions, the labor market of any uh, labor market of any firm can hire as many workers as uh, possible because uh, at the going market wage rate, the uh, competitive condition, the supply curve here will be the horizontal state line. റൂളിംഗ് റൂളിംഗ് ൈസിന് എത്ര മാത്രം ആളുകൾ വേണമെങ്കിലും ഇലാസ്റ്റിക് ആണ് എത്ര വേണമെങ്കിലും അവർക്ക് മേടിക്കുകയും ചെയ്യാം കോമ്പറ്റേറ്റീവ് അപ്പൊ അത് കോമ്പറ്റേറ്റീവ് ഫോംസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് അപ്പോ ഒരു കോമ്പറ്റേറ്റീവ് ഫോംസ് ഒ ഡബ്ല്യു വേജ് റേറ്റിന് വരെയും അവര് തൊഴിലാളികളെ എടുക്കാനായിട്ട് അവര് ആണ് അതിനുശേഷം വാല്യൂ ഓഫ് മാർജിൻ പ്രൊഡക്റ്റ് താഴെയാണ് നേരെ മറിച്ച് ഇവിടെ നോക്കിക്കോ ഒരു കോമ്പറ്റി ഒരു മൊണോപ്ലിസ്റ്റിക് ഫോം പിന്നെ ഡിമാൻഡ് ഓൺലി അപ് ടുവാണ്ടിറ്റി ഓ എൽ ത്രീ വരെ തൊഴിലാളികൾ എടുക്കാൻ കോമ്പറ്റേറ്റീവ് ഫോംസ് വില്ലിംഗ് ആവുമ്പോൾ ഒരു മൊണോപ്ലിസ്റ്റ് ഒ എൽ എം വരെ മാത്രമേ ഉൽപ്പാദിപ്പു തൊഴിലാളികൾ എടുക്കാനായിട്ട് വില്ലിങ് ആയിരിക്കുള്ളൂ അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലായോ കോമ്പറ്റേറ്റീവ് ഫോമിൽ തൊഴിലാളികളുടെ ഡിമാൻഡ് കൂടുതലാണ് അതനുസരിച്ച് കൂടുതലായിട്ട് അവര് ഉത്പാദിപ്പിക്കുകയും ചെയ്യും കൂടുതലായിട്ട് തൊഴിലാളികൾക്ക് അവസരം ഉണ്ടാകുകയും ചെയ്യും നേരെ മറിച്ച് ഒരു മൊണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനിൽ എം ആർ പി എൽ വൺ അതിന്റെ ഒരു മൊണോപ്ലിസ്റ്റിന്റെ ഒരു ഡിമാൻഡ് കെവാണ് ആൻഡ് ഇറ്റ് ഈസ് ദിൽ ഡിമാൻഡ് ഓൺലി അപ് ടു ഓ എല്ലാം കാരണം എന്താണ് മൊണോപ്ലിസ്റ്റിക് ഫോംസിൽ ആളുകൾ പ്രൊഡ്യൂസേഴ്സ് കുറവാണ് ധാരാളം മേടിക്കുന്ന ആളിലുണ്ട് അവരധികമായിട്ട് ഉത്പാദിപ്പിച്ച് ദൈവിൽ വിപണിയിൽ കൂടുതലായിട്ടും സാധനം ഉണ്ടാക്കില്ല കാരണം എന്താണ് അവർ ഉദ്ദേശിച്ച വില അവർക്ക് കിട്ടിയേക്കും സാധിക്കുകയില്ല അത് കാരണം ഒരു മൊണോപ്ലിസ്റ്റിക് ഫാമിന് ഒരു മൊണോ ഒരു മൊണോപ്ലിസ്റ്റിക് ഫാമിന് വിൽ എംപ്ലോയ് ഓ ഡബ്ല്യു വേജ് റേറ്റിൽ ഓ ഇ എല്ലാം വരെ മാത്രമേ കമ്പനി തൊഴിലാളികളെ ഡിമാൻഡ് ചെയ്യുള്ളൂ നെരമറിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അപ് ടു വരെ അവര് തൊഴിലാളികളെ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും ഇനി സപ്ലൈ സപ്ലൈ ഓഫ് ഓഫ് ദ ലേബർ മാർക്കറ്റ് സപ്ലൈ പേർ ഒറിസോണ്ടൽ സമ്മേഷൻ ആണ് ഒറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇതാ ഇത് ഒരു ഫോമിന്റെ സപ്ലൈ കർവ് ഇറ്റ് ഈസ് ഒറിസോണ്ടൽ ഇറ്റ് ഈസ് ഒറിസോണ്ടൽ ടു ഓ ആക്സിസ് ഞാൻ പറഞ്ഞു റൂളിംഗ് വേജ് റേറ്റ് ഡബ്ല്യുൽ എന്തുമാത്രം വേണമെങ്കിലും തൊഴിലാളികളെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്തുമാത്രം അദ്ദേഹം തീരുമാനിക്കുന്നവർ മതി എനിക്ക് ഇത്തരം തൊഴിലാളികൾ മതി എന്ന് പറയും കാരണം ഓ ഡബ്ല്യു വേജ് റേറ്റിൽ ധാരാളം ആളുകൾ അവരുടെ സേവനം കൊടുക്കാനായിട്ട് എംപ്ലോയറിന് കൊടുക്കാനായിട്ട് വില്ലാണ്

സ്കിൽഡ് വർക്കേഴ്സിന് ഡിമാൻഡ് ഈ ഐ ടി കമ്പനികളിലൊക്കെ ഈ ഹയർ ഇതിൻ്റെ മേഖലകളിലൊക്കെ ആളുകളൊക്കെ അവർക്ക് ലക്ഷ്യങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കാരണം എന്താണ് അവിടെ ചില ടൂൾസ് പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ വളരെ റേറാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എടുത്തു വേണ്ടി എല്ലാ ടൂൾസും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഇപ്പൊ സീനിയർ സ്റ്റാഫിനൊക്കെ ഭയങ്കര ഹ്യൂജ് ശമ്പളമാണ് മറ്റോർക്കൊന്നും കിട്ടിയൊന്നും അതന്നെ സാധാരണ ജോലിക്കാർക്ക് കിട്ടുന്നില്ല ഇവിടെ ഒ ഡബ്ല്യു ഡിമാൻഡും സപ്ലൈയും തുല്യം എത്തുന്നത് ഒ ഡ്ല്യുലാണ് അത് വേർബൈ ഒ എൻ നമ്പർ ഓഫ് വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഒ ഡ്ല്യു പിന്നെ വേജസ് അവർക്ക് കൊടുക്കാൻ അതാണ് എന്ന് പറഞ്ഞത് ഇനി ഏതെങ്കിലും കാരണവശാലും ഗവൺമെന്റ് ഇവരുടെ പിന്നെ മിനിമം വേജസ് വർദ്ധിക്കുന്ന ഒ ഡ്ല്യുൽ നിന്നും ഒ ഡ്ല്യു ഐ എം ഐ എൻ മിനിമം അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും ആ ലെവലിന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന വിലക്ക് എംപ്ലോയ്മെന്റ് എംപ്ലോയേഴ്സ് പിന്നെ എടുക്കാനായിട്ട് അവർ റെഡിയാണ് മനസ്സിലായോ സപ്ലൈ തൊഴിലാളികൾ മിനിമം വേജസ് കൂടുമ്പോൾ സപ്ലൈ കൂട്ടാനായിട്ട് റെഡിയാണ് പക്ഷെ ഡിമാൻഡ് ഓ എൻ താഴോട്ട് പോവുകയും ചെയ്യും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പു പുതിയ എക്വിലബിലും റേറ്റിനെക്കാട്ടും കൂടുതലായിട്ടാണ് വെയിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ധാരാളമായിട്ട് ഉണ്ടാകുകയും ചെയ്യും ഇനി റോൾ ഓഫ് ലേബർ യൂണിയൻസ് ഇനി ലേബർ യൂണിയൻസ് എന്നൊക്കെ പറയാം യൂണിയൻ ഇപ്പൊ വളരെ വളരെ പവർഫുൾ ആണ് കാരണം എന്താണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സമരങ്ങൾ നടത്തും കാരണം എന്താണ് ഇവരുടെ കളക്റ്റീവാണ് ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ മുതലാളികളുടെ എംപ്ലോയറിന്റെ അടുത്തോടെ എനിക്ക് നാളെ തൊട്ട് ശമ്പളം കൂട്ടി തന്നിടേ എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങി പോയിക്കോളാൻ മതി നേരെ മറിച്ച് ഒരു കമ്പനിയില്ല എല്ലാരും ഒരു സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കണേ ഇന്ന ദിവസം തൊട്ട് എഫ് എസ് സി ടി കമ്പനി എനിക്ക് തോന്നുന്നു ഇന്ന് തൊട്ട് ഇൻഡഫിനിറ്റ് സ്ട്രൈക്ക് ആണ് ഒരു നോട്ടീസ് കൊടുക്കാൻ പോളെ പോയങ്ങനെ സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കണം നേരെ മറിച്ച് ഒരാൾ പറഞ്ഞു ഞാൻ നാളെ തൊട്ട് വരുന്നില്ല എനിക്ക് വേതനം കൂടുതൽ വരണം പറഞ്ഞാൽ നിങ്ങൾ വരണം എന്ന് പറയും പക്ഷെ ഒരു സംഘടന തൊഴിലാളി തൊഴിൽ സംഘടനകൾ ചെന്ന് പറയുമ്പോൾ തൊഴിലാളി യൂണിയനുകൾ ചെന്ന് പറയുമ്പോൾ അതനുസരിച്ച് തന്നെ വേതനം അവർക്ക് ഗണ്യമായിട്ട് വർദ്ധിച്ച് പോകാനുള്ളത് സോ ലേബർ യൂണിയൻസ് എമൗണ്ട് ദ ഇഷ്യൂസ് യൂണിയൻസ് നെഗോസിയേറ്റ് വേജസ് ദ വർക്കേഴ്സ് റൂൾസ് ഫോർ ഹയറിംഗ് ഫയറിംഗ് ഡ്യൂട്ടീസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് വർക്ക് അവേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊസീഡിയേഴ്സ് ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഇതെല്ലാം ലേബർ യൂണിയൻസിന്റെ പ്രത്യേകതകളാണ് മനസ്സിലായോ ഏതെങ്കിലും കാരണം വെച്ചാൽ മിനിമം വേജ് ഞാൻ പറഞ്ഞില്ലേ ഇക്വലിപരം വേജിനെക്കാട്ടിലും കൂടുതലായിട്ടും അൻപത് ശതമാനം വേജസ് കൂട്ടി അവര് അല്ലെങ്കിൽ പത്ത് ശതമാനോ ഇരുപത് ശതമാനവും വേജസ് കൂട്ടി അവർക്ക് ഇത് ചെയ്യുന്നതാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില്ലേ തൊഴിലാളികൾ സമരമാണ് ഏഹ് തൊഴിലാളികൾ സമരമാണ് അപ്പൊ അവർക്ക് കൂടുതൽ വേതനം വേണം പക്ഷേ അതാണ് ഇപ്പോൾ അവിടെ എത്ര നാളായി അവിടെ കിടന്നുള്ള സമരം നടക്കുന്നത് അത് സെയിറ്റ് അവർ കോൺട്രാക്ട് എടുത്തിരിക്കുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് തൊഴിലാളികൾ സമരമാണ് അവര് ഇവിടെ കൂടുതൽ അവിടെ മറ്റു കണ്ടീഷനല്ല അവർക്ക് കൂടുതൽ വേതനം വേണം അവസാനം തൊഴിൽ ചർച്ചയൊക്കെ പിന്നെ ലേബർ കമ്മീഷണറായിട്ട് ചർച്ചയൊക്കെ നടത്തി ചിലപ്പോൾ അഞ്ഞൂറ് രൂപക്ക് ഒക്കെ വരും വേണ്ട അറുന്നൂറ് രൂപ അങ്ങനെയാണ് അപ്പൊ മിനിമം വേജ് റേറ്റ് അഞ്ഞൂറിൽ നിന്ന് അറുന്നൂറ് രൂപ ആ സമയത്ത് ചിലപ്പോൾ തൊഴിലാളികൾ എല്ലാവർക്കും ചിലപ്പോൾ അതിന്റെ ഗുണങ്ങൾ കിട്ടൂല ഉം മുതലാളിമാര് ചിലപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു വിട്ടിട്ട് അതിന് പകരമായിട്ട് അല്ലെ ചുമണ്ട സിമെന്റ് ചുമണ്ട ലോറിക്കാത്തു കയറ്റുന്ന അതിന് പകരമായിട്ട് ട്രോളി മേടിക്കും അഞ്ചുപേരെ പറഞ്ഞു വിടും രണ്ടുപേരെ നിർത്തി കൊണ്ട് ട്രോളി മേടിക്കും പത്ത് പേരെ ഉള്ളതിൽ പിന്നെ അഞ്ചുപേരെ പറഞ്ഞു പറഞ്ഞു വിടും രണ്ടുപേർക്ക് ട്രോളി മേടിച്ചു കൊടുക്കും ഈ പത്ത് പേര് ചെയ്ത ജോലി അഞ്ചു അഞ്ചുപേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ചോതയില്ലാത്ത കണ്ണി ചോദയില്ലാത്ത പ്രവർത്തികളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും വൈ വേജസ് ഡിഫർ

അവർ അഞ്ച് വർഷം പഠിച്ച് പിന്നതിന് ശേഷം ഒരു വർഷം പിന്നെ ഹൗസ് പോയി പിന്നെ പി ജിക്ക് പോയി ആണെങ്കിൽ വർഷം കഴിഞ്ഞ് പിന്നെ ഒരു വർഷം പിന്നെ അവർക്ക് അവിടെ സീനിയർ അവസേർജെൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് റെമെൻഡേഷൻ പക്ഷെ ട്രെയിനിങ്ങിന് പോകുന്ന ആളുകൾ പക്ഷെ അത് കഴിഞ്ഞ് അവർ വെളിയിൽ ഇറങ്ങുമ്പോൾ അവരെല്ലാം കൂടി പിന്നെ പഴയ എല്ലാം കൂടി അവർ ഒന്നിച്ച് അവർ ബാർഗൈൻ ചെയ്ത് പഠിക്കും അപ്പൊ ട്രെയിനിങ് കോസ്റ്റ് പിന്നെ എല്ലാവരും ഡിഫറൻസിന് ഏ ഇഷ്ടം പോലെ മരപ്പടിക്കാറുണ്ട് ഇഷ്ടംപോലെ കൽപ്പടിക്കാറുണ്ട് എല്ലാവരും ഒരേപോലെ ഒന്നും ഒരാളുണ്ടാവും എന്റെ മേശരി അയാൾ പറഞ്ഞു കൊടുക്കും നീ പോയി ഇത്ര കട്ട കെട്ട് നീ പോയി ഡോർ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കും പക്ഷെ ഇതിനു വേണ്ടിയിട്ടാണ് ഏത് ഇതിനു വേണ്ടിയിട്ടാണ് ഡോറ ഉണ്ടാക്കുന്നത് അറിയാൻ പറ്റിയ അവർ മെഷർമെന്റ് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കും അപ്പോ ഇതെല്ലാം ഡിഫറൻസസ് ഇൻ വേജ് റേറ്റ് ആണ് അപ്പോ എന്തുകൊണ്ടാണ് കോമ്പൻസേറ്റിംഗ് വേജ് ഡിഫറെസസ് മെനിസ് ഡിസിൻ ജോബ് ഈവൻ ദോ മേ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ എ ഹയർ പേ പാക്കേജസ് ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം കാരണം എന്തായാലും എനിക്ക് ഹയർ പോസ്റ്റിലേക്ക് എനിക്ക് ആവശ്യം എനിക്ക് സ്കില്ലില്ല അപ്പൊ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്ത് അപ്പോ രണ്ടാമത് വർക്കേഴ്സ് വ്യൂ സം ജോബ് ഇൻട്രൻസിക്കലി മോർ അട്രാക്റ്റ് ചെയ്തത് എത്ര തന്നെ സന്തോഷിച്ചിട്ടുണ്ട് എത്ര തന്നെ ജോലി ചെയ്ത് മാടുപോലെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ പലവർക്കും സങ്കടമാണ് ഇന്ന് ചിരിച്ചും കളിച്ചും ജോലി ചെയ്യാനും ജോലി ചെയ്യും പക്ഷെ കൂട്ടുകാരൊക്കെ കണ്ടുപോകുന്നത് ഹൈന്ന് പറയാൻ സമയമില്ല കാരണം എവ്രിബി അങ്ങനെ ഉള്ള അടുത്ത് കാണാൻ എന്താണെങ്കിൽ ഇത്രയും ടെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഏഹ് അമ്മമാരും അപ്പമാരൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഇത്രയും പിന്നെ പിള്ളേരുടെ മോർ അട്രാക്റ്റീവ് ഫോർസസ് ഓഫ് ഡിമാൻഡ് ഡിഫറൻസസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്

ആൻഡ് എക്സ്പീരിയൻസ് വിദേശത്തിനൊക്കെ നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പോലെ അവർക്ക് ബാർഗെയിൻ ചെയ്ത് ഇത് മേടിക്കുക പീപ്പിൾ ക്യാൻ ബിക്കം മോർ പ്രൊഡക്റ്റീവ് വർക്കേഴ്സ് അപ്പോൾ പ്രൊഡക്റ്റീവ് വർക്കേഴ്സ് കിൽഡ് വർക്കേഴ്സിന് അവർക്ക് ബാർഗെയിൻ ചെയ്ത് അവർക്ക് അവർ കൂടുതലായിട്ട് ശമ്പളം മേടിക്കുകയും ചെയ്യാം പിന്നെ ഡിഫറൻസ് ഇൻ എബിലിറ്റി വർക്കേഴ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഡിപ്പെൻഡ് അപ്പോൾ നോട്ട് ഓൺലി ഓൺ എക്സ്പീരിയൻസ് കുടുംബപരമായിട്ട് കിട്ടിയ ചിലപ്പോൾ ചില സ്കില്ലുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി കോമ്പറ്റീറ്റീവാണ് മറ്റേ അങ്ങനെയല്ല ഒരു ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ ഒരു വക്കീലിൻ്റെ മകൻ വക്കീൽ ഒരു എഞ്ചിനീയറിൻ്റെ മകൻ എഞ്ചിനീയർ അങ്ങനെ വരുമ്പോൾ അച്ഛൻ്റെ തണലിൽ നിന്നുകൊണ്ട് അച്ഛൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഫാദർ ഏതിനകത്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ മിക്കവാറും സ്പെഷ്യലൈസ് ചെയ്യും കാരണം എന്താണ് ഫാദർ ആ സ്പെഷ്യലൈസും കൊണ്ട് ഈ ഹാഡ് ഡൺ വെരി വെൽ ഇൻ ഹീസ് പ്രൊഫഷൻ അപ്പൊ ആ ഫാദർ പറയും എന്തിനാ ഇനി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് വൈ ഡോണ്ട് യു കണ്ടിന്യൂ മൈ പ്രൊഫഷൻ അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക് വിടുകയും അങ്ങനെ എ എബിലിറ്റി അതെല്ലാം ഇൻഹെറിറ്റഡ് ക്വാളിറ്റീസ് വിടുകയും ചെയ്യും ഇനി അടുത്തത് ലാൻഡ് മാർക്കറ്റ് കേട്ടോ ലേബർ മാർക്കറ്റ് കഴിഞ്ഞ് ലാൻഡ് മാർക്കറ്റ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നതാണ് ലാൻഡ് മാർക്കറ്റ്സ് നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാൻഡ് ഈസ് ഫിക്സ്ഡ് ഇൻ സപ്ലൈ ആൻഡ് സോ ലാൻഡ് മാർക്കറ്റ്സ് ആർ വണ്ടർഫുൾ വളർക്വൻറ്റ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഇപ്പം ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കരഭൂമി മാത്രമല്ല ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എയർ സൺഷൈൻ വാട്ടർ ഫോറസ്റ്റുകൾ റിസോഴ്സസ് ഓഷ്യൻ ഇതെല്ലാം ലാൻഡിൽ പെട്ടതാണ് ഇതെല്ലാം ഫിക്സ്ഡ് ആണ് ഒറ്റ ദിവസം കൊണ്ട് അതിന് അതിൻ്റെ സപ്ലൈയില് വ്യത്യാസം വരുത്താൻ പറ്റുകയെല്ലാം കാരണം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ആൻഡ് യൂഷ്വൽ ഫീച്ചർ ഓഫ് ഈസ് ദ ലാൻഡ് ഈസ് ദാറ്റ് ലാൻഡ് ഈസ് ഫിക്സ്ഡ് ഇൻ സപ്ലൈ ഈസ് സപ്ലൈസ് അൺറെസ്പോൺസിബിളിറ്റി ചേഞ്ച് വില എന്തുമാത്രം അതായത് റെന്റ് ലാൻഡിന് കിട്ടുന്ന പ്രതിഫലമാണ് റെന്റ് റെന്റ് കൂടിയാൽ എന്തുമാത്രം കൂടിയല്ല ലാൻഡിന്റെ സപ്ലൈറ്റ് അത് ഇറ്റ് ആണ് പെട്ടെന്ന് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ സാധാരണഗതിയിൽ റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്ച്വൽ പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് ആൻ അസെറ്റ് ഒരു വീട് വാടകയ്ക്ക് വാടക ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുക്കുമ്പോഴാണ് മെഷീൻ വാടകയ്ക്ക് എടുക്കുമ്പോള ഇക്കോണമിസ്റ്റ് പറയുന്നത് ഫോർ ലാൻഡ് സാധാരണ ഇതിന്റെ കെട്ടിടത്തിന്റെ വാടക എന്താ റൂമിന്റെ വാടക എന്താ വെഹിക്കിള് വാടക എടുക്കും

കൃഷി നമ്മൾ പാട്ടത്തിനെടുക്കും ഒരു വർഷം ലെറ്റർസ് ഇത്തരം രൂപ മറിച്ച് ലാൻഡ് വാല്യൂ പറഞ്ഞത് ഇറ്റ് ലാൻഡ് മേടിക്കുന്നതിന്റെ മൂല്യത്തെ നമ്മൾ പറയുന്നത് ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് യൂസ് ദ ഫിക്സ്ഡ് ഫാക്ടർ ആണ് ലാൻഡ് അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇക്കണോമിക് റെന്റ് അല്ലെങ്കിൽ പ്യോർ റെന്റ് എന്ന് പറയുന്നത് സപ്ലൈ ലാൻഡ് ഇൻഇലാസ്റ്റിക് ആണ് ഫിക്സ്ഡ് ആണ് വെർട്ടിക്കലി വേർട്ടിക്കലി ഫോർ സപ്ലൈവീസ് വെർട്ടിക്കലി ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ആൻഡ് ഇറ്റ് സപ്ലൈ ഈസ് ഫിക്സ്ഡ് പക്ഷെ ഡിമാൻഡ് ഫോർ ലാൻഡ് ഈസ് എ വേൾഡ് സ്ലോപ്പിംഗ് ഇന്ത്യ ഡിമാൻഡ് റെന്റ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും റെന്റ് കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഡിമാൻഡ് കുറയും ചെയ്യും ഇക്വലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ആൻഡ് ആ ഏത് പോയിന്റ് ആണ് ഡിമാൻഡ് സപ്ലൈ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലാണ് പോയിന്റിനാണ് റെന്റ് ഇത് ചെയ്യുന്നത് ഇക്വലി വെയർ എബൌ് എമൗണ്ട് ഓഫ് ലാൻഡ് ഡിമാൻഡ് ബൈ ഓൾ ഫോർ ബി ലേ

നല്ല നെത്തഡുള്ള കെമിക്കൽ ആയിട്ടുള്ള മണ്ണിയൂർ ഒക്കെ ഇട്ടു കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം എൻഹാൻസ് ചെയ്യാം അല്ലെങ്കിൽ പഴയ പോലെ തന്നെ റിസ്റ്റോർ ചെയ്യാം ത്രൂ ന്യൂ ആൻഡ് ടെക്നോളജിഫിക് നോളജ് ഫോർ ഇൻപുട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ടുള്ള ഡിമാൻഡ് അല്ല ഇസ് എ ഡിറൈവ് ഡിമാൻഡ് ലാൻഡ് ഓണറിൽ നിന്നും ഉടമസ്ഥ മേടിക്കുന്നത് അദ്ദേഹത്തിന് ആ ലാൻഡിൽ കൃഷി ചെയ്ത് ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലാൻഡിന്റെ ഉപയോഗം എങ്കിൽ ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഡയറക്ട് ഡിമാൻഡ് അല്ല ബട്ട് ഇറ്റ് ഇസ് എൻ ഡയറക്ട് ഡിമാൻഡ് ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇൻപുട്സ് മാർജിനൽ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ മൾട്ടിപ്ലൈൻഡ് പ്രൈസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസിൻ്റെ ഇതുപോലെ നമ്മുടെ ലേബർ മാർക്കറ്റ് ലേബർ മാർക്കറ്റിൽ പറഞ്ഞ പോലെ ഒരാളുടെ ഒരു ലാസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ പിന്നെ എംപ്ലോയ് ചെയ്യുന്ന ആളുടെ ഉൽപാദനവും അത് ഉല്പാദിപ്പിക്കുന്ന വസ്തുവിന് കിട്ടുന്ന വിലയും തുല്യ തുല്യതയിൽ എത്തുന്നത് വരെയും യഥാർത്ഥത്തിൽ ഈ ലാൻഡും അവർ എംപ്ലോയ് ചെയ്യുന്ന അപ്പൊ ഇവിടെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ടർ ഇവിടെ ഇവിടെ റെൻ്റ് ആണ് ദാറ്റ് ഈസ് ദ പ്രൈസ് ാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞത് എല്ലാം ഫിക്സ്ഡ് ആണ് അത് കാരണം വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് അറ്റ് ദ പോയിന്റ് ആറ് അതൊക്കെ ഇട്ടിട്ടില്ല at the point are uh, the competitive markets all actors are price takers price maker price takers therefore individual can affect the market price no individual can affect the market price അവർക്ക് അതിനകത്ത് ഈ മാർക്കറ്റ് പ്രൈസിൽ ഇന്നുകൊണ്ട് എന്ത് മാത്രം വേണമെങ്കിൽ ലാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രൈസ് ഓഫ് ഓഫ് ലാൻഡ് ഈസ് ഇൻ സെക്ഷൻ ഡിമാൻഡ് ആൻഡ് വെർട്ടിക്കൽ സപ്ലൈ കെയർ ഈ ഒരു പോയിന്റിൽ ആറ് ഈ പോയിന്റ് പോയിന്റിലാണ് യഥാർത്ഥത്തില് ഡിറൈവ് ലാൻഡ് ഫോർ ലാൻഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ് ഫോർ ഇവിടെ ഫോഴ്സസ് ഓഫ് സപ്ലൈ കെയർ വെർട്ടിക്കൽ ആണെന്ന് മാത്രമേ ഉള്ളു അപ്പുവടി സ്ലോപ്പിംഗ് കെയറും അല്ലെ ഡിമാൻഡ് കെയർ ജസ്റ്റ് ലൈക്ക് എനി അതർ മൊണോപ്ലിസ്റ്റിക് മാർക്കറ്റ് ഇറ്റ് ഓൺ ടാക്സ് ഓൺ ലാൻഡ് ഗവൺമെന്റ് അല്ലേ ടാക്സ് ഇത് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ തൊഴിലാളികൾ അത് കൊടുക്കുന്നത് സോറി ഇതിന്റെ ഉടമസ്ഥനാണ് എന്റെ കൈവശം ഞാൻ ലാൻഡ് അടുക്കി ലാൻഡ് ചെയ്യുക അവർ ടാക്സ് ഇതാക്കുമ്പോൾ ഞാൻ കൊടുക്കണം ലാൻഡ് ടാക്സ് ഞാൻ കൊടുക്കണം വില്ലേജിൽ നമ്മൾ എല്ലാ വർഷവും കൊണ്ട് നമ്മുടെ ഭൂമിയുടെ പിന്നെ നമ്മളെ കൊണ്ട് കരമടക്കും അതായത് ഉടമസ്ഥനാണ് അടക്കേണ്ടത് സോ ഗവൺമെന്റ് അൻപത് ശതമാനം ടാക്സ് ഓൺ ഓർഡർ അപ്പൊ അമ്പത് ശതമാനം ടാക്സ് ആണ് ഇനി വേറെ ടാക്സ് ഒന്നും ഇല്ല അപ്പൊ ടാക്സ് കഴിയുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ലാൻഡ് സർവീസസ് ഡസ് നോട്ട് ചേഞ്ച് ഇവൻ തോർ ദ ഡിമാൻഡ് ഷിപ്സ് ഡിമാൻഡ് കെർവിൽ മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ ടാക്സ് ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് ലാൻഡ് മാർക്കറ്റ് പ്രൈസ് വിൽ നോട്ട് ബി ബൈ ടാക്സ് ടാക്സ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി പെയ്ഡ് ഔട്ട് ഓഫ് ദ ലാൻഡ് ഓണേഴ്സ് ഇൻകം നിങ്ങളൊക്കെ ചെറുതാ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ കൊണ്ട് വില്ലേജിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ വില്ലേജിൽ കൊണ്ടുപോയി ഭൂമിയുടെ കരമടക്കും

അതനുസരിച്ച് ലാൻഡിന്റെ ഡിമാൻഡില് ഡിമാൻഡ് ടുവേർഡ് ഷിഫ്റ്റ് ദ ലെഫ്റ്റ് ഡി 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 നിന്ന് ചെയ്യും അങ്ങനെ പുതിയ ഉണ്ടായിൽ ചെയ്യുകയും ചെയ്യും സപ്ലൈ എ ഇഫക്ട്സ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ് ഇതാണ് ടി ടീ അത് വിട്ടുപോയത് ഇഫക്റ്റ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കയറുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും മനസ്സിലായോ അങ്ങനെ വരുമ്പോൾ പുതിയ ഇക്വലി വണ്ണിൽ നിന്ന് ഇക്വലി ദ വാല്യൂ ലാൻഡ് ഈ ലാൻഡ് ലാൻഡ് വാല്യൂസ് വാല്യൂ വെറുതെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇറ്റ് ഈസ് അൺഡ് പെട്ടെന്ന് നമ്മൾ വെറുതെ കിടക്കണേ എന്തെങ്കിലും വരുമാനം കിട്ടിയ മീൻസ് ഒരു പ്രതിഫലവും കിട്ടാതെ ചിലവ് രണ്ട് സ്ഥലം ഉണ്ടാവും ഒരു വളവും ചെയ്യൂല അവിടെ കുറച്ച് തേങ്ങയോ അടക്കന്മാരോ ഒക്കെ ഉണ്ടാവും അവിടെ നിന്ന് കിട്ടും ഞാൻ ഒരു കാര്യം ചെയ്തോ അക്സെപ്റ്റ് ദാറ്റ് ഞാൻ കുറച്ച് ലാൻഡ് എന്നെ മേടിച്ചിട്ട് ലാൻഡ് വാല്യൂ നോർ എ ടാക്സ് ഓൺ ലാൻഡ്സ് വാല്യൂ ദ പ്രൊഡക്റ്റീവ് ബിഹേവിയർ ഓഫ് ഒന്ന് റിക്കാർഡിയൻ തിയറി ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് റിക്കാർഡിയൻ തിയറിയാണ് എന്താണ് റിക്കാർഡിയൻ തിയറി ഓഫ് ലാൻഡ് അതിലെ പറഞ്ഞത് ലാൻഡ് ഇറ്റ് ഈസ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് എർത്ത് ദിസ് പേ ടു യൂസ് ഓഫ് ദറിജിനൽ പെർപ്പസ്റ്റ് ഓഫ് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഒരു ഭാഗം അത് കാഷ് അല്ലെങ്കിൽ കൈഡായിട്ടാകുമോ ആയിരിക്കാം കൊടുക്കുന്നത് ലാൻഡ് ലോഡിന് കൊടുക്കുന്ന പ്രതിഫലമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ദ യൂസ് ഓഫ് ദ ഒറിജിനൽ ആൻഡ് മണ്ണിനെ കുറച്ച് ആയിട്ടുള്ള വളക്കൂറുണ്ട് അതൊന്നും നശിപ്പിക്കാൻ പറ്റാത്ത വളക്കൂറുകൾ അതിന്റെ ആ വളക്കൂറ് ഉപയോഗിക്കുന്നതിന് പ്രതിഫലമായിട്ട് അതിന്റെ ഉടമസ്ഥന് കൊടുക്കുന്ന പിന്നെ ഉൽപാദനത്തിന്റെ ഒരു ഭാഗമാണ് റെൻറ്റ് എന്ന് പറഞ്ഞത് റിക്കാർഡോ അവർ പറയുന്നത് ദ ദ ലോ ഓഫ് ഓഫ് ഡിമിനിഷൻ മാർജിനൽ റിട്ടേൺസ് ഇൻ കേസ് സെൻസ് നമുക്കറിയാം അഗ്രികൾച്ചറിലെ മനസ്സിലായോ ലാൻഡിന്റെ ലാൻഡിന്റെ പിന്നെ ലാൻഡ് ഫിക്സഡ് ആയിട്ട് വെക്കുകയും ലേബറും ക്യാപിറ്റലും കൂടിയോ കൂടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യ പ്രൊഡക്ഷനിൽ ഗണ്യമായിട്ട് വർധനവേണ്ടാവും അതിനുശേഷം ആ വർധനവിന്റെ തോത് വളരെ വളരെ സാവധാനമായിരിക്കും അതിനുശേഷം ടോപ്പിലെത്തും താഴത്തേക്ക് വരികയും ചെയ്യും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ഇതെല്ലാം പഠിപ്പിച്ചതാണ് ഡിമിനിഷിങ് റിട്ടേൺസ് അഗ്രികൾച്ചറിൽ ഇത് ലോ ഡ ഡിമിനിഷിംഗ് റിട്ടേൺസ് വെരി വെൽ എസ്റ്റാബ്ലിഷ്സ് ഓക്കെ അതിന്റെ ഡയഗ്രാം അത് പോട്ടെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ഡ്യൂ ടു കൾട്ടിവേഷൻ ഇൻസിവേഷൻ ഡിമിനിഷ് അത് മൂന്ന് ഡയഗ്രാം നിങ്ങളുടെ ബുക്കിൽ ഇൻ ഓർഡർ ടു പ്രോഫിറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് പുട്ട പ്രൊഡ്യൂസ്ഡ് ഓൺ പ്ലോട്ട് ഓഫ് ലാൻഡ് ഷുഡ് ബി ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഓൺ ദാറ്റ് ലാൻഡ് ആൻഡ് ദിസ് ഈസ് ദ ഹയസ്റ്റ് പ്ലോട്ട് ഓഫ് എ ഇയർക്കെ ആ അപ്പൊ റിക്കാർഡോ പറയുന്നത് റിക്കാർഡോ പറയുന്നത് എന്താ നോക്കിയ ആദ്യമായിട്ട് ഒരു കുറെ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് താമസിക്കണേ അവരെപ്പോഴും പണ്ടത്തെ ആള് പറയുന്നത് ഏറ്റവും വളക്കൂറുള്ള സ്ഥലത്ത് പോയി താമസിക്കുന്നു അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ കോളേജിൽ താമസിക്കുന്ന ആയിരിക്കും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് ഉല്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചു പക്ഷെ കുറച്ച് നാളെ ജനസംഖ്യ വർദ്ധിച്ചു ജനസംഖ്യ വർദ്ധിച്ചപ്പോ അടുത്ത ബെസ്റ്റ് ലാൻഡ് കൾട്ടിവേഷൻ ചെയ്യാൻ പിന്നെ അടുത്ത ബെസ്റ്റ് ലാൻഡ് കൾട്ടിവേഷൻ ചെയ്യാൻ നോക്കും അങ്ങനെ അവിടുത്തെ അടുത്ത ബെസ്റ്റ് ലാൻഡ് കൾട്ടിവേഷൻ ചെയ്യാൻ നോക്കും ഇതിനാണെങ്കിൽ പറഞ്ഞത് എക്സ്റ്റൻസീവ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ മനസ്സിലായോ ഒന്നിൽ നിന്ന് ഒരേക്കർ ഒരേക്കർ അടുത്തേക്കർ ഒരേക്കർ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടു തരത്തിലുള്ള കൾട്ടിവേഷൻ ഇന്റൻസിൻ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡിൽ തന്നെ കൂടുതൽ കൂടുതൽ എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ നല്ല വളങ്ങൾ ഇടുകയും പിന്നെ കെമിക്കൽ ആയിട്ടുള്ള നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റൻസിൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും കാരണം എന്താണ് ലോ ഓഫ് ഡിമിഷിംഗ് മാർജിനൽ റിട്ടേൺസ് വിൽ വിൽ ലോ ഓഫ് റിട്ടേൺസ് സെറ്റ് എക്സ്റ്റൻസി കൾട്ടിവേഷന് കുഴപ്പമില്ല അപ്പൊ റിക്കാർഡ് പറഞ്ഞത് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ അഞ്ച് പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് പ്ലോട്ട് പ്ലോട്ടിന നോ റെന്റ് ലാൻഡ് നോ റെന്റ് അതിന് കിട്ടുന്ന ഓരോന്നിന്റെ മുകളിൽ ആരാ പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദി ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ലാൻഡ് ദ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഈസ് വെരി വെരി ഹൈ അസംഷൻ നോക്കിക്കോ നോക്കോട്ടോ ഏതെടുക്കണേ

വളക്കൂറിലുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായിരിക്കും അവർ ചിലപ്പോ ചെന്ന് നോക്കുന്നത് ചിലപ്പോ ടൗണിന്റെ അടുത്തുള്ളതായിരിക്കും അവിടെ വളക്കൂറൊന്നും അവിടെ നോക്കുന്നില്ല സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് ലാൻഡ് മേ ബി ഇൻആക്സബിൾ കാരണം എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള വളക്കൂറുള്ള സ്ഥലം കിട്ടിയാലും അത് ചിലപ്പോ ഇൻആക്സസിബിൾ ആയിരിക്കും ഇനി മാർഷൽ തിയറി ഓഫ് റെന്റ് പറയുന്നത് എന്നെ പറഞ്ഞ ക്വാസി റെന്റ് ക്വാസി റെന്റ് മീൻസ് ഇടക്കാലമാണ് ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ഏരിയയില് സിറ്റിയില് ഒരു ഏരിയയില് ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പഠിക്കാൻ വേണ്ടി ധാരാളം ജോലിക്കാരെയും ആവശ്യമുണ്ട് മെയിൻസിനെയും കൽപ്പനിക്കാരെ മറ്റേ മറച്ചും ആവശ്യമുണ്ട് വീടില്ല കുറച്ച് വീടുള്ളു ഭയങ്കര ഡിമാൻഡ് അത് കാരണം ആവശ്യപ്പെടുന്ന പിന്നെ വാടക വളരെയധികമായിട്ട് കൂടുതലാണ് പക്ഷെ അത് ഷോർട്ട് ടേം ആണ് ലോങ് ടേം ആകുമ്പോൾ എന്തേ പലവര് ഇത് കണ്ട് മനസ്സിലാക്കി അവരുടെ വീട് തന്നെ ഇച്ചിരി അവിടെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ വീടുകളിലൊക്കെ രണ്ടു മുറി ഒരു അടുക്കള പണിത്ത് കൊടുത്തുകൊണ്ട് കുറെ ആളുകൾ അങ്ങനെ താമസിപ്പിക്കും ഇപ്പൊ വലിയ പഴയ പോലെ ഡിമാൻഡ് ഇല്ല അപ്പൊ ആദ്യം അയ്യായിരം രൂപ റെന്റ് മേടിച്ചത് കേൾക്കുന്നവര് അവരൊക്കെ അവിടുന്ന് മാറും കാരണം ഇപ്പൊ ആയിരം രൂപക്ക് അവർക്ക് റെന്റ് കിട്ടും ഷോർട്ട് പീരിയഡിൽ രക്ഷയില്ല അപ്പൊ മോഡേൺ തിയറി ഷോർട്ട് പീരിയഡിൽ മാത്രം എൻജോയ് ചെയ്യുന്ന റെന്റ് ആണെങ്കിൽ പറഞ്ഞത് പിന്നെ പിന്നെ മാർഷലിന്റെ തിയറിയിൽ പറഞ്ഞത് റെന്റ് പറഞ്ഞത് മോഡേൺ തിയറി ആണ് ക്വാസി റെന്റ് ക്വാസി മീൻസ് അർത്ഥ പക്ഷെ ലോങ് പീരീഡ് ആകുമ്പോൾ വീടുകളൊക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ട് വെക്കും വാടക കൊടുക്കേണ്ടായിട്ട് അപ്പോ ഈ ഷോർട്ട് പീരീഡിൽ കിട്ടിയ അഡ്വാൻറ്റേജ് നമുക്ക് സാവധാനം സാവധാനം നഷ്ടപ്പെടും അങ്ങനെ റെന്റ് നോർമൽ ലെവൽ എത്തുകയും ചെയ്യും അപ്പോ ലോങ് പീരീഡിൽ ക്വാസി റെന്റ് ഇല്ല നോർമൽ റെന്റാണ് ഷോർട്ട് പീരീഡിലാണ് അർത്ഥ പാട്ടം താൽക്കാലികമായിട്ട് കിട്ടുന്ന പാട്ടത്തിന് എന്താണ് ട്രാൻസ്ഫർ ഏർണിങ്സ് എന്താണ് ട്രാൻസ്ഫർ ഏർണിംഗ്സ് ഞാനൊരു തൊഴിലാളിയാണ് ആ തൊഴിലാളിയൊക്കെ മാത്രം ട്രാൻസ്ഫർ എനിക്ക് മിനിമം ഇത്ര രൂപ ആയിരം രൂപ കിട്ടണം ആ ആയിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തൊഴിലിറങ്ങൂ അപ്പൊ എനിക്ക് ആയിരം രൂപ കിട്ടുന്നവര് ആ ആയിരം രൂപയാണെങ്കിൽ നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ ഇയർണിങ്സ് എണ്ണൂറ് രൂപയാണെങ്കിൽ ഞാൻ പണിക്ക് പോകൂല തൊള്ളായിരം രൂപയാണെങ്കിൽ ഞാൻ പണിക്ക് പോകില്ല ആയിരം രൂപ കേട്ടും ഞാൻ പണിക്ക് പോകും ആ അതിനു പറഞ്ഞത് ട്രാൻസ്ഫർ ഇയർണിങ്സ് എന്നു പറഞ്ഞു അപ്പോ ക്വാസി റെന്റിൽ ഇപ്പൊ പറഞ്ഞ ഈ ഏരിയയില് കാണുന്ന ക്യു കാണുന്ന ആ ചെറിയ ഏരിയ അത് ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫർ ക്വാസി ക്വാസിറെന്റ് എന്ന് പറയുന്നത് ഇനി മോഡേൺ തിയറി ഓഫ് റെന്റ് ഉണ്ട് മോഡേൺ തിയറി ഓഫ് റെന്റിലും ഇതേപോലെ തന്നെ എന്താ പറയുന്നത് മോഡേൺ തിയറിംഗ്സ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ് റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് എനിക്ക് ആയിരം രൂപ കിട്ടിയ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എനിക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് അപ്പൊ എന്താണ് എന്റെ ട്രാൻസ്ഫർ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആയിരം രൂപ എന്റെ ട്രാൻസ്ഫർ ഏർണിങ് ഇരുന്നൂറ് രൂപ എനിക്ക് കിട്ടുന്ന അധികമായിട്ടുള്ള ട്രാൻസ്ഫോർട്ട് ഏർണിംഗ് കൂടുതലാണ് അതിനാണ് നമ്മൾ പറയുന്നത് റെന്റ് പറഞ്ഞു ആക്ച്വൽ ഏർണിങ്സ് ആയിരത്തി ഇരുന്നൂറ് രൂപ ട്രാൻസ്ഫർ ഏർണിങ്സ് എന്താണ് എനിക്ക് ആയിരം രൂപംസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഒന്നിവിടെ പറഞ്ഞ ആക്ച്വൽ ഏർണിങ്സ് ആയിരത്തി ഇരുന്നൂറ് ട്രാൻസ്ഫർ ഏർണിങ്സ് ഞാൻ ജോലിക്കൂ തൊള്ളായിരം രൂപ വന്നിട്ട് ഞാൻ ജോലിക്ക് പോയില്ല ആയിരം രൂപ വന്നപ്പം ജോലിക്കുക അതാണ് എന്റെ ട്രാൻസ്ഫർ ഏർണിങ്സ് യഥാർത്ഥത്തിൽ കിട്ടുന്ന വരുമാനം എത്രയാണ് ആക്ച്വൽ ഏർണിങ്സ് ആയിരത്തി ഇരുന്നൂറ് മൈനസ് ട്രാൻസ്ഫർ ഇവിടെ ക്യു എസ് 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 ആണ് ആണ് അതായത് ഇക്വലിബിറിയം പ്രൈസ് ഇ ആണ് ഡിമാൻഡ് കെയറും സപ്ലൈ കെയറും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് എസ് വൺ സപ്ലൈ കെയർ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർ ഇല്ല കാരണം ഇന്നലെ ആണ് നേരെ മറിച്ചു വരുമ്പോൾ ഈക്ക് താഴെയുള്ള സപ്ലൈ കർവിന് സപ്ലൈ കർവിന്റെ താഴെ ഈക്ക് താഴെ വരുന്ന സപ്ലൈ ഏരിയ ആണ് ട്രാൻസ്ഫർ ഈസ് പറയുന്നത് അപ് ടു ദിസ് പോയിന്റ് ഞാൻ ജോലി ചെയ്യാൻ വില്ലങ്ങല്ല എനിക്ക് ഈ വരെ കിട്ടണം അപ്പൊ അതിനെ ട്രാൻസ്ഫർ ഏണിങ്സ് എസ് ടുന്റെ സപ്ലൈ കെർവിന്റെ ഈ എന്ന് പറഞ്ഞ പോയിന്റിന്റെ താഴെയുള്ള പോർഷൻ ആണ് നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ ഏണിങ്സ് നേരെ മറിച്ച് എസ് വണ്ണിൽ നമുക്ക് സപ്ലൈ കർവ് ഇല്ല Then modern theory of rent, the supply curve of individual firm is perfectly inelastic, but the supply curve of all land firms taken together is an upward stopping curve. The area under the supply curve denotes transfer earnings, which is the minimum payment needed to retain the given factor inputs in the present employment. Transfer earnings in the definition.